നല്ല ദൈവത്തിനും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും പ്രണാമം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ പിലിയർക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ല. യോഗ ഞാൻ 15-13 ഈ വചനം തന്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യാതൊരു പരിചയമില്ലാത്ത ഒരു തടവുകാരന് വേണ്ടി മരണമേറ്റെടുത്ത് സ്വർഗരാജ്യം സ്വന്തമാക്കിയ വിശുദ്ധനാണ് മാക്സിമിലിയൻ കൊൾബെ. 1894 ജനുവരി 8 പോളണ്ടിലാണ് വിശുദ്ധ കൊൾബെ ജനിച്ചത്. പൗരോഹിത്യം സ്വീകരിച്ച് നല്ലൊരു വൈദികനായി മാതാവിനുള്ള ഭക്തിയുടെ ഭാഗമായി അമ്ലോത്ഭസേന സ്ഥാപിച്ചു. 2nd World War നടക്കുമ്പോൾ ജർമ്മൻ പട്ടാളക്കാർ അദ്ദേഹത്തെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്തു. അവിടെ വെച്ച് വിശുദ്ധന് കഠിനമായ ജോലികൾ ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുകയും കൂട്ടുകാരെ നിരാശയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് ജയിലിൽ നിന്ന് മൂന്ന് തടവുകാർ രക്ഷപ്പെട്ടത്. ഇതാണ് ജർമ്മൻ പട്ടാളക്കാർ ശുഭിതരായത്. അവർ ബാക്കി 10 തടവുകാരെയും ഭൂമിയുടെ അടിയിലെ ജയിലിൽ മരണം വരെ പട്ടിണി കിടക്കാൻ കൽപ്പിച്ചു. അപ്പോൾ അതിലൊരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും ഓർത്ത് ഏങ്ങലടിച്ചു കരഞ്ഞു. ഇതറിഞ്ഞ വിശുദ്ധ കൊൾബെ അവന് വേണ്ടി ആ ശിക്ഷ സ്വയം ഏറ്റെടുത്തു. കൂട്ടുകാരെ, നമുക്ക് മരിക്കാൻ എന്ത് പേടിയാലേ? ആ വിശുദ്ധൻ ഈശോയെ പ്രതിവരി മരിക്കാൻ തയ്യാറായി. എല്ലാവരും പട്ടിണി മൂലം മരിച്ചപ്പോഴും ആ വിശുദ്ധൻ ആത്മധൈര്യത്താൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് കാർബോണിക് ആസിഡ് വിശുദ്ധനെ കുത്തിവെച്ച് കൊല്ലുകയായിരുന്നു. മറ്റൊരുവന് വേണ്ടി മരിക്കാൻ തയ്യാറായ ആ വിശുദ്ധൻ ലോകത്തിന് മുഴുവൻ മാതൃകയായി തീർന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുശുമനം വരിച്ച ഈശോയെ പോലെയല്ലേ വിശുദ്ധൻ? ഈ വിശുദ്ധത്തിനാൾ ഓഗസ്റ്റ് 14 തിരുസഭ ആഘോഷിക്കുന്നു. കുടുംബങ്ങളുടെയും തടവുകാരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ കൊൾബെ. സ്നേഹിത ശക്തി ദേശത്തെ ശക്തിയേക്കാൾ ശക്തമാണെന്ന് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കും ഈ വിശുദ്ധനെ പോലെ ഈശോയെ സ്നേഹിക്കാം. നന്ദി. ജയ് ക്രൈസ്റ്റ്.